ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഞ്ചേരിക്കാരുടെ സ്വന്തം കെ ആർ റിയൽ ചെവായ ഈ മേലാറ്റൂരിലുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആക്ച്വലി വമ്പം പരിപാടിയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം താരങ്ങളായ കോയാക്കയും അതുപോലെ തന്നെ അവരെ നേർക്കോലി വീരാനും പോലൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും വലിയ അതിഥികൾ നമുക്ക് അവരാണ്. ഉദ്ഘാടനത്തിന്റെ അവരുണ്ടായിരുന്നു. അപ്പോൾ ഒമ്പം പ്രോഗ്രാമാണ്, എല്ലാം ഒന്ന് വൈൻഡ് അപ്പ് ആയതിനു ശേഷമാണ് നമ്മുടെ ഈ ഒരു ഇൻട്രോ നമ്മൾ എടുക്കുന്നത്. കാരണം അത്രത്തോളം ക്രൗഡും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആ ഒരു ഉദ്ഘാടനത്തിൻ്റെയും നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. സോ എല്ലാവർക്കും ഓട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണികളെ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ശിഖുമൊക്കെ ഈ സ്റ്റേജിലൂടെ എത്തി നിൽക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ ടൈമിൽ നമ്മൾ കൊടുത്ത ചായം കടയൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഉന്നക്കായ, സമൂസ, ലഡു, കേക്ക്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മേലാറ്റൂർക്കാർക്ക് എന്തായാലും നല്ലൊരു സമയം തന്നെയാണ്. കാരണം നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഡൈനിങ് ഏരിയ ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ഈ പുതിയൊരു കെ ആർ. ഈ കണ്ട ആളുകളൊക്കെ നമ്മുടെ ഉദ്ഘാടനം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ലെയ്സ്, ഡോയിറ്റോസ്, കുർക്കുറേ, ചീറ്റോസ് അതൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഫ്രിഡ്ജുകളിലായിട്ട് ഈ ഐസ്ക്രീമിൻ്റെ ഒരു വലിയ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇന്നത്തെ ഷവർമയുടെ കുറ്റിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്താ നമ്മുടെ കറങ്ങുന്ന നരകത്തിലെ കോഴി എന്ന ശവായ. കെ ആർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്നത് നമ്മുടെ ഈ ഒരു ശവായ തന്നെയാണ്. 7 ഗ്രിൽ മെഷീൻ നമുക്കിപ്പോൾ ഇവിടെ മേലാറ്റൂരിലെ ഔട്ട്ലെറ്റിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി വന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വന്നത് നമ്മുടെ മേലാറ്റൂരിൽ നിന്ന് മണ്ണാർക്കാടുക്കുള്ള ആ റോട്ടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കെ ആർ റിയൽ ഷവായയുടെ ഒരു ഔട്ട്ലെറ്റ് വരുന്നത്. എന്തായാലും നല്ലൊരു ജനം തന്നെ ഉണ്ട് നമ്മളെ ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ആളുകളാണ്, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്ന ആളുകളാണ് ഇവരൊക്കെ എല്ലാം. റിയൽ ഷവായ റെസ്റ്റോറൻറ്റിൻ്റെ ഇനാഗ്രേഷൻ്റെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണികളെ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ശിഖുമൊക്കെ ഈ സ്റ്റേജിലൂടെ എത്തി നിൽക്കുന്നത്. അപ്പൊ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. നല്ല നല്ല കണ്ടന്റ്, നല്ല നല്ല വീഡിയോസ് ആയിട്ട്
കൊമ്പങ്കാട് കോയായിട്ടും കുഞ്ഞാപ്പായിട്ടും നീർക്കോലി വീരാനായിട്ടും താവളായിട്ടൊക്കെ വരും. വരണ്ടേ? വരണ്ടേ? അതാണ് കുഞ്ഞാപ്പൂര് തലേണ ഇഷ്ടാണോ? ഒന്നര പൊട്ടിച്ചാലോ? ആണോ? ആഹാ, അത് നടക്കും. സൈനാത്താനൊക്കെ കൊടുന്നില്ലേ? സൈനാത്ത വന്നല്ലോ രണ്ടു ദിവസം മുന്നേ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മള് ഇത്ര ക്രൗഡ് ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെന്താ, വേറെന്താ പറയുന്നത്? കോയാക്ക പറഞ്ഞ പോലെ തന്നെ ഇത്രയും ക്രൗഡ് ഉണ്ടാവും വിചാരിച്ചില്ല. സന്തോഷമായിണ്ട് എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റിയതൊക്കെ. നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, എല്ലാവർക്കും ഇഷ്ടല്ലേ? അതിൽ ഏത് കഥാപാത്രമാണെന്ന് കേട്ട് നല്ല ഇഷ്ടമായത്? കൊമ്പട്ടിയോ? പൊണ്ണെ പൊണ്ണെ അന്റെ രക്തത്തിൽ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ ഉമ്മ കുഞ്ഞുപുള്ളിയെ സൈനവ വിചാരിച്ച് നടന്നില്ല, പിന്നെ ലജ്ജ. എനിക്ക് പോണം, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോണം. താങ്ക് യു. കയ്യടിച്ച് പാസ്സാക്ക് ഇവിടെ വന്നിട്ടൊക്കെ. പിന്നെ വേറൊരു കാര്യം, ആദ്യം നമുക്ക് എന്താ ചെയ്യണ്ടേ? ഒരു മിമിക്രി ചെയ്തിട്ട് പാട്ട് പിന്നെ പാടാം. പാട്ട് ഈ കുട്ടികൾ അടിപൊളിയായിട്ട് പാടും. നമ്മള് ഒപ്പം പാടിയുന്ന കുട്ടിയാണ് അതൊക്കെ. അപ്പൊ നമുക്ക് ആദ്യം മിമിക്രി ചെയ്യാലോ. ആരെയും ഉണ്ട്? മമ്മൂട്ടി മോഹൻലാലോ എന്ന് വെച്ചറിയില്ല. അറിയുന്ന ആൾക്കാരാ ഞാൻ ചെയ്താലോ? ഓക്കെ ആണോ? എന്നാ ആദ്യമായിട്ട് നമുക്ക് നമ്മളെ എം ഐ ടി മൂസ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇല്ലേ, അതിനുണ്ട് പാത്തു കണ്ടല്ലോ. അപ്പൊ അതിന്റെ സൗണ്ട് കേട്ടാലോ. ഒക്കെ ഇപ്പൊ ഉറങ്ങി ആദ്യമൊക്കെ ഇപ്പൊ നോക്കിയാലോ. അപ്പൊ എന്നാ എം ഐ ടി മൂസയിലെ പാത്തു. ഓക്കെ. മീങ്കാരൻ മൂസ ഇന്നെ കെട്ടിയതിന്റെ സമ്മതം എന്തായിട്ടോ? ഇന്നക്ക് ദുർഗാഷ്ടമി, അന്ന് ഞമ്മള് കൊന്ന് അന്റെ രക്തത്തെ ഞമ്മള് കുടിച്ച് ഓങ്കാല തടന മാടോ അവന്റെ മൂസക്കായേ മാണ്ടാ മാണ്ടാന്നൊന്ന് പറയുന്നേ ജഡ്ജസ് കുത്തിരിക്കോട്ടെ. താങ്ക് യു. അപ്പൊ നമുക്കൊരു നല്ലൊരു പാട്ടായാലോ. നമ്മളെ കുമ്പങ്ങാട് കോയക്കന്റെ പാട്ടേക്കട്ടെ കേക്കണോ? ഇങ്ങനെ കയ്യടി കാട്ടി നിനക്ക് എടുക്കാൻ പോവാണ് ഫസ്റ്റ് നിറക്ക്. ഇവിടെ കൈ മാറ്റി കേട്ടോ. ഇനി ഉണ്ടോ? ഇനി അറിയണ്ടോ? ഉണ്ടോ? എടുക്കട്ടെ, ആദ്യത്തെ നിറക്ക് എടുക്കട്ടെ. ബാ കൊടുക്കണ്ട, അത് കഴിഞ്ഞിട്ട് മതി. ആരെ പോയെ? ലാലയിൽ എടുക്കണം അല്ലേ? ഓക്കെ. അപ്പോ ആദ്യത്തെ നിറക്ക് എടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാല. ഫസ്റ്റ് പ്രൈസ് അല്ല, എല്ലാവർക്കും ഷവായാണ്, 25 പേർക്ക് ഷവായാണ്. അപ്പൊ അതിന് 5 നിറക്കാണ് അപ്പൊ നമ്മൾ ഈ വേദിയിൽ ഇപ്പൊ എടുക്കുന്നത്. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കും. ഇവിടെ ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, ഇപ്പൊ ഇവിടെ പ്രസന്റ് ആയവർക്ക് മാത്രമേ കിട്ടുള്ളൂ. റാസിലായേ ഇവിടെ ഉണ്ടോ? റാസിലായേ, റാസിലിയേ, ഓക്കെ, റാസിലിയേ ഉണ്ടോ? കയ്യ കയ്യ നോക്കുവോ. എല്ലാരും നല്ലൊരു കയ്യടി ഒരു ഹിന്ദി നടന്ന ലുക്കുമായിട്ടാണ് ഒരു സുന്ദരൻ നമ്മുടെ വേദിയിലേക്ക് വരുന്നത്. നല്ല ലുക്കുള്ള ചുരുക്കുള്ള ചക്രങ്ങളായിരുന്നു. അപ്പൊ ആളെത്തി പറഞ്ഞ പോലെ. അപ്പൊ നമ്മളെ റാസിന് നല്ലൊരു കൈ നോക്കി. ഇതാണ് ആള് മുത്തുവാനി. ഓക്കെ, അടുത്ത് ഓക്കെ സെറ്റ് അല്ലേ? സംഭവം കുറച്ച് കണ്ട് കിട്ടും അല്ലേ? അവിടുന്ന് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കോളെ, അങ്ങനെയല്ലേ? അടുത്ത
ആ ബാക്കിയുള്ള കൈ ആർക്കാണ് ആരുടെ നേരം നീളുന്നത് അറിയാം? കോയിന്റെ ഭാഗത്ത് നീളാത്ത ഒന്ന് ഇംഗ്ലീഷ് ആണല്ലോ. നല്ലൊരു പേര് അബ്ബാദിന്. എന്റെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞാൽ ചെലപ്പോ അബ്ബാസേ കാര്യം. അപ്പൊ കൊമ്പങ്ങാടിയും കോയും കുഞ്ഞാപ്പന്റെ അടുത്ത്. നിങ്ങളെന്നെ എടുത്തോളി, കോയിങ്ങിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല, അഞ്ചെണ്ണം എടുക്കുന്നുള്ളു. ഇപ്പൊ മറ്റുള്ളവർക്ക് എടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്, വേറെ 20 ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു വിരല് താഴെ എടുക്കാതെ നൌഷാദ്. ലാസ്റ്റ് നമ്പർ 782 782. നൌഷാദ് ഉണ്ടോ? നൌഷാദ് ഒന്ന് കൈ വെക്കുക. നൌഷാദ് ഫോൺ നമ്പർ ലാസ്റ്റ് 782. അപ്പൊ നറുക്കെടുപ്പ് ഏകദേശം ഒന്നും കൂടി അത് നേർക്കോല് വീരാടുത്താലോ. മണ്ണാർക്കാട് റോഡ് മേലാറ്റൂര്. ഷംസീർ ബാബു. ഷംസീർ ബാബു രണ്ട് നമ്പറുണ്ട്, രണ്ടും ഒന്നാണ്. ലാസ്റ്റ് 760 ഉണ്ടോ? ഷംസീർ ബാബു ഉണ്ടോ? ഷംസീർ ബാബു ഇല്ല. ഓക്കെ, അപ്പൊ ഒരു നമ്പർ കൂടെ എടുക്കണോ? ആളുണ്ടോ? ആളുണ്ടോ? അപ്പൊ നമ്മൾ അഞ്ചെണ്ണം എടുക്കൂല്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ഇനി 20 ഉണ്ട്, അത് കുറച്ചേണ്ടി എടുത്തോളൂ. ആൾക്കാരൊക്കെ പോയാലോ? അതെ അതെ. അപ്പോ വാക്ക് ലാസ്റ്റ് പറയാനുണ്ട് നമ്മുടെ ലാലക്കും നമ്മുടെ കുഞ്ഞാക്കൂനും. എന്താണ് അവസരമായിട്ട് ഇവിടുന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് നമ്മുടെ മേലാറ്റൂരുകാരോട് പറയാനുള്ള ഒന്നും രണ്ട് വാക്കിലൊന്ന് പറയാം. ഞങ്ങളിപ്പോ പോണോ? പോണ്ടോ? പോണ്ടാന്ന് കുട്ടികളടക്കം പറഞ്ഞു. ഉമ്മിക്കരിയോ? ഉമ്മിക്കരിയോ? അടിപൊളി. ഇത് കൊമ്പങ്ങാട് തറവാട്ടിന്റെ അടുത്താ? എന്താ പറയുന്നത്? ഇവരിപ്പോ ഒരു പാട്ട് കൂടെ പാടാം. പാട്ട് ഒരു പാട്ട് കൂടി ആയാലോ സാറേ. ഉദ്ഘാടനത്തിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഒരേ സമയം നമുക്ക് 100 പേർക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ആ ഒരു ഡൈനിങ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരുമായിട്ടും നമുക്ക് ഇരുന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു ആംബിയൻസും നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് നമ്മുടെ സാൻഡ്വിച്ച്, അതുപോലെ തന്നെ ചിക്കൻ റോള്, ഉള്ളിവട, അങ്ങനത്തെ കുറേ ഐറ്റംസ് അവിടെ ഉണ്ട്. അതുപോലെ 100+ ആൾക്കാർക്ക് ഒറ്റ ടൈമിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് ആസ്വദിക്കാൻ കഴിയും. ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ മേലാറ്റൂരിൽ ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ലൊരു ഫുഡ് മേലാറ്റൂരിലില്ല. എന്തായാലും നല്ല ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു KR റിയൽ ഷവായ ആരംഭിച്ചത്. ഇതാണ് നമ്മുടെ ഷവായയുടെ ആ ഒരു പ്ലേറ്റിങ് വരുന്നത്. ആ പ്ലേറ്റിൽ നമുക്ക് കാണാം 5 സലാഡ് അടക്കമുള്ള 5 കാര്യങ്ങൾ നമുക്ക് അതിലുണ്ട്. മയണൈസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ച ആ ഒരു ചിക്കൻ ഷവായി. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഷവായി, ഒരു ഫുൾ ഷവായി വരുന്നത്. ഇത് നമ്മൾ പുറത്തുനിന്ന് എടുത്തതാണ്. ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ ഉള്ളിൽ കയറി ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു രംഗമാണിത്. അപ്പോൾ നമ്മളും ഇവിടുന്ന് ഒരു ഫുഡ് കഴിച്ചു. ഇതാണ് നമ്മളെടുത്ത ആ ഒരു ഷവർമ്മ.
നല്ല ക്വാണ്ടിറ്റിയിലാണ് ചിക്കൻ ഒക്കെ ഈ ഷവർമയിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസും അതിൽ പുറത്ത് കാണാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഷവർമയുടെ ആ ഒരു കുറ്റി വരുന്നത്. നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എന്താണ് പറഞ്ഞത്, 1, 2, 3, 4, 5, 6, 7, 8 8 ഷവായ ഗ്രിൽ മെഷീന് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി നടന്ന തെരഞ്ഞെടുപ്പിൽ 25 പേര് അവിടെയുള്ള 25 പേർക്ക് നമ്മൾ ഈ ഒരു ഫുൾ ഷവായ കൊടുത്തിട്ടുണ്ട്. അതിലെ വിജയികളായ കുറച്ച് പേരാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഷവർമയും ഷവായയും മാത്രമല്ല, നല്ല അടിപൊളി റോസ്റ്റും ഇവിടെ ഉണ്ട്. അതും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ബ്രോസ്റ്റ്. ഞങ്ങൾ സ്ഥിരം പ്രേക്ഷകരാണ് ഈ ഒരു ബ്രോസ്റ്റിൻ്റെ. ഈ ഒരു K6 റിയൽ ഷവായയുടെ ലൊക്കേഷൻ വരുന്നത് മേലാറ്റൂർ നിന്ന് മണ്ണാർക്കാടിലേക്കുള്ള ആ റോട്ടിലാണ് നമ്മുടെ ഈ ഒരു K6 റിയൽ ഷവായയുടെ ആ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ K6 റിയൽ ഷവായ മേലാറ്റൂരിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുള്ളത്. മഞ്ചേരിക്കാരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് നമ്മുടെ KRലെ ഷവായ. അതിനി മേലാറ്റൂർക്കാർക്കും കഴിക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എല്ലാവർക്കും പറയാം, നമ്മുടെ മഞ്ചേരിയിലെ KRൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കാൻ വരുന്നത് ഷവായും, അതായത് മസാല ഷവായും, അതുപോലെ തന്നെ ഷവർമയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഷവർമയാണ്. ഞാൻ എനിക്കറിയാം മഞ്ചേരിക്കാരനാണ്, ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ള ഞാൻ അവിടെ നിന്നാണ് ഷവർമയാണ് അധികം അവിടെ നിന്ന് കഴിക്കാറുള്ളത്. ഷവായും കഴിക്കാറുണ്ട്, പക്ഷേ എനിക്കും കൂടുതൽ ഇഷ്ടം ഷവർമയാണ്. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഷവായ, ഷവർമ, ബ്രോസ്റ്റ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടും. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ മേലാറ്റൂരാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ KR റിയൽ ഷവായയുടെ കാഴ്ചകൾ കാണിച്ചു തരാനുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് തീർച്ചയായിട്ടും വരും. സോണ്ടിൽ വി മീറ്റ് അഗെയിൻ. ബൈ ബൈ.